അപ്പോ ഇനി നമ്മുടെ ഈ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വകാര്യാണോ? സ്വകാര്യല്ല, മൈക്കൊത്തിട്ടില്ല, മൈക്കക്ക് വീണു, എന്തോ കംപ്ലൈന്റ് ആയി. അപ്പോ എന്താ പറയുന്ന, കുണിക്കിയുടെ സ്റ്റോറി പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് കമന്റിലൂടെ. അപ്പൊ കുണിക്കിയുടെ സ്റ്റോറി പറയുമ്പോ കുണിക്കും കൂടി വേണോ എന്ന് കുണിക്കിക്ക് തോന്നി. ഞങ്ങക്ക് തോന്നി അവള് അവിടുന്ന് കരഞ്ഞു, അവള് അവിടുന്ന് റൂം തീർന്നു പോകും. അപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങളുടെ സിറ്റ് ഔട്ടിലാണ് ഇരിക്കണ്. അവളെ ടർക്കിലൊക്കെ പൊതിഞ്ഞ് സെറ്റപ്പ് ചെയ്തിട്ടാണ് ഓടുന്നുള്ളൂ അല്ലേ. അപ്പൊ കുണിക്കിയുടെ കഥ പറയാ, കുണിക്ക് ഞങ്ങൾ അറിയാതെ പ്രതീക്ഷിക്കാതെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊന്നും അല്ല നമുക്ക്. അപ്പൊ രണ്ടു മൂന്ന് മാസമായിപ്പോ എനിക്ക് ഇടയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് വേർക്ക്, തല കറങ്ങുക, ഛർദ്ദിക്കാനും. അപ്പൊ ഈ ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അത് മാറി കഴിഞ്ഞാൽ അപ്പൊ അത് വീണ്ടും തുടങ്ങി. ഇപ്പൊ എന്താ പറയാ, ഞാൻ അപ്പൊ ഇത് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞിരുന്നാലും പ്രഷർ കുറയണം. ഇത് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുണുക്കൻ അതോടുകൂടി കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക്. അപ്പൊ നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിള്ളേര് കുണുക്കൻ എല്ലാരും കാണണം പൊന്നോ കുഞ്ഞിന് ആരെങ്കിലും ആരടുത്തുള്ള വെച്ചാണ് അവർ ഓടിപ്പോയി ചെറുതാരെങ്കിൽ ഉപ്പും പഞ്ചസാര ഇട്ട് കളിക്കൊണ്ട് കുടിക്കും. അപ്പൊ ചെറുതായിട്ടുള്ള ഉപ്പും പഞ്ചസാര ഉണർവ് കിട്ടില്ല. അതേപോലെ എനിക്ക് അളവുണ്ട്. അപ്പൊ ഞങ്ങളവിടെ വിശ്വസിച്ചു പ്രഷർ കുറയണതാണെന്ന്, പ്രഷർ കൂടുതൽ കുറയണം. അപ്പൊ രണ്ടും കൂടി കലക്കി കുടിക്കുന്ന കേസ് ഷുഗറിന്റെ ആണെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞു, രണ്ടു മാസം കഴിഞ്ഞു, മൂന്നാം മാസം കഴിഞ്ഞ് എത്തിയപ്പോ എല്ലാവരും രണ്ടാമത്തെ ചേച്ചിയുടെ മക്കള്, ചേച്ചി ഇല്ല, ചേച്ചിയുടെ മക്കളുണ്ടായിരുന്നു, അനിയത്തിണ്ടായിരുന്നു. അന്ന് ഹോട്ടലിൽ അളവായിരുന്നു, ഛർദിച്ചു അല്ലേ, ഞാൻ ഛർദിച്ചു വന്നപ്പോ ഒന്നായിട്ടുണ്ട് ചേച്ചിയുടെ പിള്ളേർ അനിയത്തിനെ ഇങ്ങനെ നല്ല ഒരു കളിയാക്കി കണ്ട ഇവിടുത്തെ അവസ്ഥ. ഒരുത്തന് ഭ്രാന്ത് തുടങ്ങിയിട്ട് എന്താ പറഞ്ഞ, ഞാൻ ഛർദ്ദിച്ചപ്പോ പിന്നെ കൂടിയിട്ടുണ്ടായിരുന്നു, ഉണ്ണിയുണ്ട്, എനിക്ക് ദേഷ്യം സമയത്ത് പെട്ടെന്ന് എല്ലാ വചനം പറഞ്ഞിട്ടുണ്ടാക്കുന്ന ഒരു ഫീലിങ്സ് തോന്നി. അപ്പൊ ഞാൻ ഒരു പെണ്ണ കൂടെ ഛർദ്ദിച്ച് അതിന് തല അറിയണ അതിന് ഇതാണോ ഇവരനൊക്കെ അങ്ങോട്ട് ആട്ടിയ പൊളിച്ചു ചീത്തോട്ടു, ചേച്ചിയുടെ പിള്ളേർക്ക് ചീത്തോട്ടു, അനിയത്തിക്ക് ചീത്തോട്ടു, എല്ലാവരും അങ്ങനെ ചീത്ത കാട്ടി ചീത്ത കാട്ടി. പിന്നെ എന്തെന്തായി നോക്കാൻ കാരണം ഞങ്ങള് പറഞ്ഞു പറഞ്ഞിട്ട് അനുവേട്ടനും പൊന്നും കുഞ്ഞിനെ കണ്ടു. എന്നോടെ എനിക്ക് വയറുള്ള തടിയുള്ള രൂപന, ഈ തടിയുടെ കൊറേ വർഷങ്ങളായിട്ട് ഞാൻ നിന്ന് പോകേണ്ട തടിയാണ്, നിന്ന് കൂടണം കുറയണോ എന്ന് ഇതേ രൂപത്തിൽ പോകുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു അമ്മയുടെ വയറിന്റെ ഷേപ്പ് മാറുണ്ട്, അമ്മാമ ഒന്ന് ടെസ്റ്റ് ചെയ്യാം, അമ്മ ടെസ്റ്റ് ചെയ്ത് തന്നു. അപ്പൊക്ക് ഇവര് പറഞ്ഞു പറയുമ്പോ ദേഷ്യം, അവസാനം ഞാൻ ടെസ്റ്റ് ചെയ്തു. പിന്നെ അവസാനം പൊന്നിന്റെ അച്ഛന് പറഞ്ഞു നമുക്കൊന്ന് നോക്കിയാലോ, നിന്റെ പിള്ളേര് പറഞ്ഞ വയറിന് ചുരിദാർ ഇട്ടിട്ട് എങ്ങോട്ടോ പോയും പോയിട്ട് വരും പറഞ്ഞു, നിന്റെ വയറിന്റെ രൂപം മാറിന്റെ സാധാ വയറ് പോലെ തോന്നുന്നില്ല. അപ്പൊ പിന്നെ പൊന്നിന്റെ അച്ഛനോട് പറഞ്ഞ ടെൻഷനായി. അപ്പൊ നോക്കിയപ്പോ വിശേഷം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ള ഒരു തീരുമാനം, ആകെ ഒരു ടെൻഷനായി. കുണുക്ക് ഇത്രയൊക്കെ ആയിട്ടുള്ള മക്കള് നമുക്ക് ഒരു ടെൻഷൻ, നമ്മുടെ സാഹചര്യങ്ങള് ഏറെ ടെൻഷൻ. എന്താ വെച്ചാ 18 വയസ്സായ മൂത്ത മോണ്ടല്ലേ, ഇവർക്ക് തന്നെ പണിയെന്ന് ഇങ്ങനെ തോന്നില്ലേ. അമ്മയുടെ ആരോഗ്യം നല്ല പേരുണ്ടായിരുന്നത്, ആരൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചേർത്ത്, അത് പ്രസവം ഒക്കെ നോർമലായിരുന്നു ഒരു പ്രസവം കൂടി. അല്ലാണ്ട് ഇതൊരു ആരൊരു ഓപ്പറേഷൻ ആണ് ശരീരത്ത് കഴിഞ്ഞിട്ട്. അപ്പൊ പിള്ളേർക്ക് ടെൻഷൻ ആയിരുന്നു അമ്മയ്ക്ക് ഇനി ശാരീരികമായിട്ട്. അപ്പൊ പൊന്നു പറഞ്ഞു അമ്മ ഓക്കെ ആണെങ്കിൽ ഉണ്ണീന്റെ പ്രസവം ശരീരത്തിൽ പ്രശ്നമില്ല, അമ്മയ്ക്ക് എന്താ തോന്നുന്നു നമ്മുടെ ശരീരം
എനിക്ക് ആ സമയത്തേക്ക് എന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു ഒരു പിന്നെ പ്രതീക്ഷ ഞാൻ പറഞ്ഞില്ല, നമ്മള് വീണ്ടും ഇത് പറയല്ലേ, നമ്മുടെ സാഹചര്യങ്ങൾ ഹോട്ടലിലെ കച്ചവടം കുറവുള്ള സാഹചര്യങ്ങളായപ്പോ രണ്ടുമൂന്ന് മക്കളുണ്ട് ഓൾറെഡി ഉണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ ഒരാൾ അപ്പൊ എന്താ വേണ്ടെന്നുള്ള ആകെ ടെൻഷൻ തന്നെയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അതിനായിരിക്കും എന്നോട് മക്കൾക്ക് ആർക്കും പ്രശ്നമില്ലായിരുന്നു. കുഞ്ഞൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുഞ്ഞൻ പിന്നെ ഇപ്പൊ ലാബ് റൂമിലുണ്ടെങ്കിൽ അമ്മയെ പ്രസവിപ്പിക്കാൻ വേണ്ടി അത്രയും ഉപകാരിച്ചില്ല. കുഞ്ഞിന്റെ പ്രശ്നം കുഞ്ഞ് അത്രയും ഹാപ്പി ആയിരുന്നു. പക്ഷെ അങ്ങനെ ഹാപ്പി അങ്ങനെ എന്നോട് വന്ന പറഞ്ഞു, നിനക്ക് ഇനി നിന്റെ ഹെൽത്ത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ മോനെ പ്രസവിച്ചിട്ട് തീരെ റെസ്റ്റ് കിട്ടിയിട്ടില്ല, ഡിസ്കിന് കംപ്ലൈന്റ് വന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളാണ്. നിനക്ക് ആ ഡിസ്കിന് കംപ്ലൈന്റ് ഡോക്ടറെ അടിച്ചപ്പോ 6 മാസം കിടന്ന് കിടപ്പറക്കാണ് പറഞ്ഞു. അതും പറ്റില്ല. 6 ദിവസം പോയിട്ട് 6 സെക്കൻഡ് എനിക്ക് നിവർന്നു തരക്കാൻ പറ്റുന്ന നമ്മുടെ അവസ്ഥകൾ അറിയാലോ. അപ്പൊ അങ്ങനെയാണ് ഹോട്ടലിലപ്പോ അവിടുത്തെ ഹോട്ടലിലെ കാര്യങ്ങൾ നോക്കേണ്ട അവസ്ഥയായിരുന്നു. സാധനങ്ങൾ മേടിച്ചോണ്ടിട്ടും ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ആയി. പിന്നെ എല്ലാരും പറഞ്ഞു, ചേച്ചിയൊക്കെ പറഞ്ഞു, നിനക്ക് ഇനി ഇത്രയും വയസ്സ് അപ്പൊ 36 വയസ്സായിരുന്നു. ആ 36 ഇപ്പൊ അടുത്ത മാസം കഞ്ഞിമാസത്തേക്ക് 37 ആവുന്നു. അപ്പൊ 36 വയസ്സായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ ആരോഗ്യസ്ഥിതി നിന്റെ കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്ത ചേക്കപ്പ് റോയിനെ അവിടെ കാണിച്ചപ്പോ ചേക്കപ്പ് റോയി പറഞ്ഞു, എന്താ വെച്ചാ ഞങ്ങക്ക് എന്താ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ആരോട് പോയത്. അപ്പൊ ഡോക്ടർ കണ്ടേച്ച് പറഞ്ഞു, ഡോക്ടറോട് ഞങ്ങൾ മൂത്തമ്പോൾ പോയിട്ട് ഇങ്ങനെ അവരെ വിശകലനം പോയി. അപ്പൊ ഇവരെ 3 ഡെലിവറി എവിടെയാ കഴിച്ചു വെച്ചപ്പോ ഞാൻ പറഞ്ഞു, ഒരാൾ തന്നെ കോപ്പറേറ്റീവില് പ്രസവിച്ചു, ഒരാളെ GMൽ പ്രസവിച്ചു, ഒരാളെ യൂണിറ്റില് പ്രസവിച്ചു എന്ന്. അതിന് അടുത്ത് നമുക്ക് റോയലാ പ്രസവിക്കാം. എന്റെ മൂപ്പരാണ് മരുന്ന് കഴിഞ്ഞത്. അപ്പൊ നമുക്ക് ജയിക്കാൻ പോയി നമ്മളങ്ങനെ കാണിക്കലുണ്ടായിരുന്നു. ജസ്റ്റ് എല്ലാവരും പറഞ്ഞപ്പോ ജസ്റ്റ് അവിടെ പോയി കാണിച്ചു, സ്കാനിങ്ങിന് എഴുതിയിരുന്നു. സ്കാനിങ്ങിന് എഴുതിയപ്പോ എത്ര ആഴ്ച വളർച്ച എന്നുള്ളത് കുഞ്ഞ? 11 ആഴ്ച വളർച്ച എത്തി. കുട്ടി ഹാർട്ട് എളുപ്പൊക്കെ ആയി ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോ. പിന്നെ പിന്നെ ഞങ്ങള് ഇടം വരൊന്നും നോക്കില്ല. ഞങ്ങള് പിന്നെ നമ്മള് ഗുണക്കര പ്രസവിച്ച ഡോക്ടറാണേക്ക് പോയി. ഡോക്ടറെ ഞങ്ങള് യൂണിറ്റിയിൽ പോയി ബിന്ദുപാല മാഡത്തിനെ കാണിച്ചു. പിന്നെ അവിടെ ഞങ്ങള് എന്ന് പറഞ്ഞാൽ ഹാപ്പി തന്നെ ഹാപ്പി. പിന്നെ അവിടെ ഞങ്ങള് അതിന് ഉൾക്കൊണ്ട് കഴിഞ്ഞു ഒരാൾക്കും കൂടെ, ഒരാളെയും കൂടി ഞങ്ങൾ സ്വീകരിക്കാൻ. ഞങ്ങൾ മാനസികമായിട്ട് പ്രശ്നമായി. ആ ഡോക്ടർ അടിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, അതിന് പ്രശ്നം ഒന്നും നമുക്ക് ഈ പ്രശ്നത്തിൽ പല പ്രശ്നം വെച്ചാൽ കുണക്കര കഴിയുമ്പോ ആഴ്ചയിൽ ബ്ലീഡിങ്ങും കാര്യമായിട്ട് മിക്ക ദിവസം ഹോസ്പിറ്റലിൽ പോലും ഡോക്ടർ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മോളിലേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. ഈ മറുക്കുട്ടി എന്ന് പറഞ്ഞത് മോണ്ടിയിൽ അടിയിലായിരുന്നു. അപ്പൊ പറഞ്ഞു ബ്ലീഡിങ് കാര്യം. അപ്പൊ എന്റെ ഒരു കൂട്ടുകാർ ഇങ്ങനെ പ്രസവത്തിൽ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ അതായിരുന്നു ടെൻഷൻ. പൊന്നുന്റെ അപ്പം മൂത്ത കുട്ടി, രണ്ടാമത്തെ കുട്ടീനെ എന്റെ വീടിന്റെ അടുത്തുള്ള നമ്മള് അവളായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. അപ്പൊ അവള് മരിച്ചത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോഴാണ് അവള് മരിച്ചത്. അപ്പൊ നമുക്ക് അതൊക്കെ ഭയങ്കര ടെൻഷൻ. അപ്പൊ പ്രൊസവേഴ്സ് തന്നെ ആദ്യം അവളുടെ വിജി എന്ന് പറഞ്ഞ പേര്, അവളുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വരിക. അപ്പൊ എനിക്ക് പ്രസവിക്ക് വിശേഷം ഉണ്ടായി. സന്തോഷം രാത്രി ഉറക്കുണ്ടാവില്ല. രാത്രി അച്ഛനോട് തോന്നും ഞാനങ്ങനെ പ്രസവത്തിൽ വെച്ചാ വേറെ കല്യാണം ആയിക്കോന്നൊക്കെ എനിക്ക് അച്ഛനോട്. അപ്പൊ അവർ തിരിക്ക് വേറെ വിളിച്ചു പണി ഞാൻ പൊന്നിനോളൂ. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഉണ്ണുകളോ നോക്കിയോളോ അച്ഛനെ നോക്കിയോളോ അമ്മയ്ക്ക്. അപ്പൊ എനിക്കും മനസ്സിൽ കുണിക്കുമോളെ കയറുമ്പോണ്ടായിരിക്കുമ്പോ ഒരുപാട് ഹാപ്പിയാണേലും ഒരു പക്ഷെ എനിക്ക് മോനെ പ്രസവിച്ചതിന് ശേഷം ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. അതായത് 3 മാസം മുമ്പുള്ള ഡേറ്റ് ആണല്ലോ, അവിടെ നിന്ന് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. അപ്പൊ പ്രസവത്തിലും അത് തുടർച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അറിയാലോ. അപ്പൊ മോളെ പ്രസവത്തിലേക്കാണ് ഭയങ്കര അട്ടക്കം. അവന്റെ കൂടെ അച്ഛന് രാത്രി ഉറക്കത്തെ പാതിക്ക് രാത്രി ഒന്നും ഉറക്കില്ല. വിശേഷം 6-7 മാസം ഉറക്കില്ല. അപ്പൊ ഇങ്ങനെ തോന്നും. എന്നിട്ട് ഞങ്ങളോട് പറയും അച്ഛനെ വേറെ കല്യാണം കഴിക്കാണെങ്കിൽ ഓരോന്നും എന്തിലും അച്ഛനെ എന്തിനാ ഈ എന്തിനൊന്നും പറഞ്ഞതല്ലോ. അയ്യോ ആ ഡയലോഗ് ഞാൻ മറന്നുപോയി.
സ്വന്തമാണെനിക്കിഷ്ടമില്ല അതുകൊണ്ടാണ് അതെ നമ്മുടെ ലൈഫിൽ ഇനി എന്തൊക്കെ വരും നമുക്ക് അറിയില്ല അവിടെ എനിക്ക് എന്റെ മക്കളെ എന്റെ വീട്ടിൽ പോകുന്നത് എനിക്കിഷ്ടല്ല അത് മക്കളോടുള്ള കൂടുതല് സ്നേഹം കിട്ടിയിരുന്നത് അഞ്ജനക്കേ ഒരു അഞ്ചിരി ഒരു കുഞ്ഞഞ്ചിരി എന്തൊക്കെയാ പറയാ ഒക്കെ പേര് പറയും പത്തില് ഈ വകാച്ചൊക്കെ പോകണമായിരുന്നു പിന്നെ അവര് മാത്രമേ വീട്ടില് സംസാരം അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇപ്പൊ നിനക്ക് കൂട്ടുകാരോട് വാങ്ങിട്ട് എന്താണ് പഠിച്ചിരിക്കുന്നത് ഞാൻ പഠിച്ചിരിക്കല്ല എന്താ പറഞ്ഞത് വിളിക്കുന്നു അപ്പൊ ഇവിടെ നിക്ക വരാൻ പറ്റില്ല അപ്പക്കാണ്ടില്ല നിങ്ങളുടെ അടുത്തൊക്കെ നാലഞ്ച് ഡയലോഗ് പറയണെങ്കിൽ ടെൻഷൻ എനിക്ക് ഇതില് വരാൻ പറ്റില്ലാണ്ട് ഇന്നോട് ഞങ്ങളോട് ദേഷ്യമൊക്കെ പെടുവാണെങ്കിൽ എനിക്ക് മാത്രമായി വരാൻ പറ്റില്ല നിങ്ങൾ മാത്രം അവ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല അയ്യോ ഞാൻ സ്ലോവില് പറയട്ടെ കേട്ടാ കാസ് അന്നേട്ടാ കാലിക്കറ്റ് നിന്നാ കാസ് കോഴിക്കോട് ഇവിടെ വിദ്യാഭ്യാസത്തിലേക്കുള്ള കോഴിക്കോട് നിന്ന് ഒരു കുട്ടിക്ക് മെസ്സേജ് കമന്റ് ഇട്ടിട്ടുണ്ട് അമ്മ സ്ലോവില് പറ ഞാൻ കോഴിക്കോടുകാരാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഞാൻ സ്ലോവില് പറയാൻ ശ്രമിക്കാം അതമ്മോട് എളുപ്പല്ല സംശയ അപ്പൊ നമ്മൾ എവിടെ വെച്ചാൽ അസുഖം നിർത്തിയത് ഞാൻ എന്നെ സാർത്ഥത സാർത്ഥത ആ അപ്പൊ മക്കൾ മേലും സാർത്ഥത കൂടുതലുണ്ടായിരിക്കും ഞാൻ എപ്പോഴും പറഞ്ഞു അപ്പൊ മക്കൾ മേലും സ്വാർത്ഥത ലിഫ്റ്റ് കിട്ടും ഇവ മീനെ എടുക്കാൻ സമ്മതിക്കുന്നു തോന്നുന്നില്ല ഇപ്പൊ സമയത്ത് വരട്ടാ 11 മണി 11:00 സമയം അപ്പൊ ഒരു ദിവസം തന്നെ 2-3 വീഡിയോ എടുത്താലും നമുക്ക് നാളേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങള് ലിഫ്റ്റിക്ക് നന്നായി ഇടുന്നുണ്ട് ലിഫ്റ്റ് കിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മഴത്തുള്ളി മേലെ കുതിരം വെച്ച മഴ എന്റെ കൊച്ചിങ്ങനെ ഫാന് നന്നായിട്ട് ഒരു രക്ഷയില്ല ഒരു മിനിറ്റ് അടങ്ങിയിരിക്കില്ല വായലിക്ക് ഇറങ്ങുന്നുണ്ട് ചുണ്ടിന് പുറത്തുള്ളൂ പ്രശ്നവും കരച്ചിലൊക്കെയാണ് എന്താ കുഞ്ഞാ ആ കുഞ്ഞിന്റെ ലിഫ്റ്റിക്ക് തീർന്നോണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ വിഷമം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങള് കുണിക്ക് വരാ പിന്നെ ഞങ്ങള് കുണിക്ക് എന്നുള്ള പേര് ആദ്യം പെൺകുട്ടിയെ വിളിച്ചിട്ട് കുണിക്കിന്ന് അവൾക്ക് വായിച്ച പേര് ഞങ്ങള് പിന്നെ കുണുക്കനായി പിന്നെ കുണിക്കിന് എന്താ പറയാ ഇത് പെൺകുട്ടിയാണ് കാര്യം ഞാൻ കുഴപ്പമായിരുന്നു കുഞ്ഞോ എന്താ കഥ ഇതൊക്കെ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതല്ല ഉണ്ണിന്റെ ഇത് ചെലപ്പോ ഞങ്ങളുടെ ഒരു ഭാഗ്യദേവത മഹാലക്ഷ്മിയാവും അവള് ഞങ്ങൾക്ക് എന്തുകൊണ്ടെന്നറിയോ അവളുടെ അത്ര നല്ല ടിക്ടോക്കില് 5, 6, 10, 30 ലൈക്ക് കിട്ടിയത് ഞാന് ഭാഗ്യം ടിക്ടോക്കിൽ ലൈക്ക് കിട്ടിയത് അതൊരു ഭാഗ്യല്ല എനിക്ക് തന്നെ ടിക്ടോക്ക് എടുത്തിട്ട് നാണായി തുടങ്ങി 30, 40, 50 ലൈക്കിന്റെ മേലേക്ക് ഒരു ലൈക്ക് കിട്ടിയിരുന്നില്ല അത് തീർന്നു കൊതിച്ചിട്ടോ ഒരു ദിവസം ഞാന് ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് അച്ഛൻ മാങ്ങ പൊട്ടിക്കു മാങ്ങ വേണപ്പ അച്ഛൻ മാങ്ങ പൊട്ടിക്കുന്നത് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു വീട്ടിൽ അതിന് എത്രക്കെ 128K ലൈക്ക് അമ്മ എന്റെ ബോധം പൊട്ടിക്കോ 27 എത്ര 10-300 ലൈക്ക് എന്താ വീഡിയോ വീഡിയോ ഇട്ടിട്ട് 27K തികച്ചു കിട്ടിയിട്ടില്ല
ay എനിക്ക് ഒരു ഒറ്റ വീഡിയോ പിന്നെ അവിടെ നിന്ന് കുറെ ഉണ്ടല്ലോ പിന്നെ എല്ലാ എന്റെ വീട്ടിൽ പഴയ വീഡിയോക്കൊക്കെ 3000, 4000, 5000, 14000 ഒക്കെ ലൈക്കുകളായി. അങ്ങനെ ഞാൻ ഹാപ്പി. അപ്പൊ എനിക്ക് എന്റെ ഒരു വർക്കത്തുള്ള ഇവരൊക്കെ ഉണ്ടല്ലോ വലിയ വർക്കത്തൊന്നും ഉണ്ടായിരുന്നത് ഞാൻ എന്റെ പ്രോബ്ലം ഇല്ല എല്ലാ മക്കളും ഐശ്വര്യാണ്. നിന്നെ കുളിപ്പിച്ചിട്ട് വേണല്ലോ ഞങ്ങൾക്ക് കണ്ട ഒരു കഥ പറയണമെന്നുണ്ട് കണ്ടില്ലേ. ഇതാ ഒരുത്തി അവിടെ കരയുക ഇതാടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കുട്ടികളുണ്ട് സൂക്ഷിക്കാൻ. പിന്നെ ഭയങ്കര ഹാപ്പി. പിന്നെ കൊറോണ വന്നു, അച്ഛൻ ഹോട്ടലടച്ചു. അപ്പൊ അച്ഛന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ വിശേഷമായിട്ട് ഫുൾ ടൈം എന്റെ കൂടെ വേണം, വയറായിട്ട് കാണണമെന്നൊക്കെ. അപ്പൊ കുളിക്കേണ്ടതിന് പറ്റിയില്ല. എന്താ വെച്ചാ രാത്രി രാവിലെ 6 മണിക്ക് ഹോട്ടലിൽ പോയി, രാത്രി 12 മണിക്കേ വരിക. അപ്പൊ അച്ഛന് ആ സമയമൊക്കെ അങ്ങനെയാ. ഡോക്ടറാണ് കൂടെ വരാൻ ഒന്നും പറ്റിയിട്ടില്ല. പ്രസവിക്കുന്ന സമയത്ത് തന്നെ വരാൻ പറ്റിയത് ഭാഗ്യം. ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ആയിരുന്നു. അപ്പൊ കുണിക്ക് പിന്നെ നടക്കാൻ രണ്ടാ കൂടി ഒരുമിച്ച് നടക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങലും. പിന്നെ ഭയങ്കര കാര്യം എന്ത് പറഞ്ഞാലും കെയറിങ് ഭയങ്കരമായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിലെ പൊന്നിനും കുഞ്ഞിനും ഗർഭിണിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. ഒരു പ്രവാസികളുടെ വഴിക്ക് ആലോചിച്ചാലും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു നിമിഷമുണ്ട്. ഈ ലേബറോട് പുറത്ത് ഭർത്താവ് വേണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊന്നും എനിക്ക് പൊന്നിന്റെ ഒരു കുഞ്ഞിനെ പറ്റിയിട്ട് വിശേഷമുണ്ട് എന്ന് പറഞ്ഞുപോയിട്ട് പൊന്നിന് 8ാം മാസത്തിലാണ് കുഞ്ഞിനെ 1.5 വയസ്സിലാണ് അതിനായിട്ട് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ രണ്ട് മക്കളിലെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ രണ്ടു പ്രാവശ്യം വിഷയം ഉണ്ടായിരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. പരമാവധി എന്റെ മക്കളിൽ ആ കഥ പിന്നെ പറയും. ഇപ്പൊ എല്ലാ കഥ മസാദോശയുടെ ഒരു കഥയുണ്ട്. ഞാൻ പിന്നെ പൊന്നിനെ ഗർഭുണ്ടായിരിക്കുമ്പോൾ തൊട്ടുള്ള കഥയാണ്. അതിപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇരയില് പതിഞ്ഞൊരു മസാദോശയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പറഞ്ഞ അനുയേട്ടന്റെ നല്ല കാര്യം. അനുയേട്ടായാലും മക്കളായാലും അവരൊക്കെ എന്നെ വീട്ടിലെ പണികളും കയറ്റി ചെയ്ത് ഞാൻ അടുക്കള ജസ്റ്റ് ഒന്ന് രാവിലെ എന്തെങ്കിലും വരെ ഹെൽപ്പ് ചെയ്യാം. ബാക്കിയൊക്കെ അടിച്ചുടങ്ങി തിരുമ്പില് പാത്രം മൂന്നും കംപ്ലീറ്റ്. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുളിക്കണം നോക്കണൊക്കെ അച്ഛനും മക്കളും തന്നെയായിരുന്നു. അവരിൽ നിന്നും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അച്ഛനും മക്കളും എന്നെ പൊന്നു പോലെ തന്നെ നോക്കിക്കുന്നു കുളിക്കുമ്പോൾ. അങ്ങനെ എനിക്കറിയാമായിരുന്നു കുളിക്കനെ 8ാം മാസത്തിൽ പ്രസവിച്ച പോലെ കുണിക്കിനും അധികം വഴുകില്ല എന്നൊക്കെ അറിയായിരുന്നു. അപ്പോൾ പിന്നെ എന്തുണ്ടായി ദിവസം രാവിലെ എണീച്ചു, പണികളൊക്കെ കഴിഞ്ഞു, എല്ലാം പണി കഴിഞ്ഞപ്പോ ഇവരുടെ പൊന്നിന്റെ കുഞ്ഞിന്റെ റൂമിൽ പോയപ്പോ അവർ കിടന്ന കിടക്കി വിരി മടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചെറിയ ചുളിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഇവർ ചെയ്ത റിപ്പയർ പണിയുണ്ട്. അപ്പൊ കുഞ്ഞ് കട്ടലിന്റെ മുകളിൽ ഇരുന്നു. കട്ടിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ടിലും കുഞ്ഞിനും കൂടി ഞാൻ ഒരുമിച്ച് വലിച്ചിട്ട് കഴുകൊണ്ടുപോയോ. അപ്പൊ കുടിക്കും കുളിക്കലൊക്കെ ഇതായി തുടങ്ങി. ഞാന് കഥ ചുരുക്കി പറയാം. അപ്പൊ അന്ന് രാവിലെ ഞാൻ കട്ടില് വലിച്ചതാ. കട്ടില് വലിച്ചോടുകൂടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളായി തുടങ്ങി. അപ്പൊ രാവിലെ ഒരു 10:30 ഉണ്ട്. അപ്പൊ പിന്നെ എനിക്കറിയാം. അപ്പൊ ഞാൻ മക്കളോട് പറഞ്ഞു എന്താ നാളെ നോക്കി മക്കൾ ഇന്ന് അല്ലെങ്കിൽ നാളെ അമ്മ പ്രസവിക്കും. അത് ഉറപ്പ അവിടെ നിന്ന് മുന്നോട്ടുള്ള 8 മാസം എനിക്ക് ആഗസ്റ്റ് 1 ഡേറ്റ്. ഞാൻ June 19 പ്രസവിച്ചു. അപ്പൊ എനിക്കറിയായിരുന്നു ഇന്നോ അല്ലെങ്കിൽ നാളെ അപ്പുറം ഞാൻ പോകില്ല. 18ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു കുറച്ച് സാധനം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി സാധനം നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും പാക്ക് ചെയ്യാണ്ടായിരുന്നു. അപ്പൊ ഞാൻ പൊന്നിന് പറഞ്ഞു പൊന്നു എന്തായാലും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് 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 ഇപ്പൊ ഒരു ഉച്ചയാകുമ്പോഴേക്ക് വീണ്ടും വൈകുന്നേ. അപ്പൊ ഞാൻ വേഗം പോയി കുളിച്ചു. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു.
അപ്പയ്ക്ക് കുറച്ച് സ്പീഡാണ് അല്ലേ പ്രഷറും, അത് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. അപ്പോൾ ഉച്ചയാകുമ്പോൾ ഞാൻ ഒന്നുകൂടി പോയി കുളിച്ചു, ഹോസ്പിറ്റലിൽ പോകാൻ ഒരു ഘട്ടത്തിലേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്ര നേരത്തെ നമ്മൾ ലാബ് റൂമിൽ പോയി നിന്നതിന് ഒരുപാട് മണിക്കൂർ ലാബ് റൂമിൻ്റെ ഉള്ളിൽ പോയി കിടക്കുക, എനിക്ക് എന്തൊരു പട്ടിപ്പാണ്. അപ്പം ഞാൻ അപ്പം വലിയ നിർത്തി വിട്ടുകയാണ് അച്ഛൻ മകൾ, നമുക്ക് പോവാ പോവാ, എനിക്ക് തീരെ വയ്യ. അപ്പം ഞാൻ വേഗമായിട്ട് എനിക്ക് അത്രയും വയ്യാണ്ടായി, ഞാൻ അവിടെ പിടിച്ചിരിക്കില്ലേ, ഞാൻ പോകുന്നതാണ് വന്നു. അപ്പോൾ വനീറ്റർ പോവേ, അവൾക്ക് പിന്നെ ക്ഷമ എന്ന് പറഞ്ഞ് അരിത്തൂടെ വരില്ല, ചേച്ചി വിളിച്ചു പറഞ്ഞ് പോവാം. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യും, നമുക്ക് അങ്ങനെ സമയം 3 മണി കഴിഞ്ഞ്, 4 മണി കഴിഞ്ഞ്, 5 മണി കഴിഞ്ഞ്, 6 മണി കഴിഞ്ഞ്, 7 മണി കഴിഞ്ഞ് സമയം, രാത്രിയിലത്തെ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞു 10 മണി. അപ്പോഴേക്കും മറ്റേങ്ങളൊക്കെ ക്ഷമ പോയി, അമ്മയ്ക്ക് ഒന്നിന് വൈകി പോവാന്ന്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ പിന്നെ വന്ന് അന്നേക്ക് പ്രസവിച്ചാൽ മതി എന്നൊക്കെയായി പിന്നെ അവൾക്ക്. അത് വരെ പോവാ പോവാന്നുള്ള തിരക്കായിരുന്നു. എന്നാലും വയ്യാണ്ടൊക്കെ ആയപ്പോ പിന്നെ അമ്മ പോവാ രാത്രി 12 മണി 1 മണി ആയിപ്പോലേ 1 മണി ആയപ്പോ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങാൻ പോവാ. അമ്മ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണ ലക്ഷണം കാണാൻ. അപ്പൊ ഞാൻ കെടുക്കായിരുന്നു, ഞാൻ എല്ലാവരും കെടുക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് എടുക്കാൻ പോകട്ടാന്ന്. അപ്പൊ ഞാൻ ആശ ചെയ്തു, അങ്ങനെ ജസ്റ്റ് ഞാൻ ബാത്റൂമിലൊക്കെ പോയപ്പോൾ ഞാൻ വേണ്ട, നമുക്ക് ഇന്ന് പോവാ മക്കളെ, നിങ്ങൾ ഡ്രസ്സ് മാറിക്കോ, അമ്മയ്ക്ക് വയ്യ പോവാ. അപ്പം അമ്മ സത്യം ഇറങ്ങി പെറ്റിക്കോ ചോദിച്ചു. അപ്പം ഇല്ല നമുക്ക് പോവാന്ന്. അങ്ങനെ ഞാൻ പോയി കുളിച്ചു. അപ്പോൾ ഞാൻ കുളിച്ച എനിക്ക് ചേച്ചി മോനും കൂടി കാറ് കൊണ്ട് വന്നു. അപ്പോഴേക്കും അനീറ്റി. അപ്പോൾ കൊറോണ സമയത്ത് എല്ലാവരും കൂടി കയറ്റൊന്നുമില്ല. അപ്പം ഞങ്ങളൊരു കാർ ആൾക്കാർ ആദ്യം പോയി, ഞാനും അനേട്ട പൊന്നു ചേച്ചി, ചേച്ചിനെ മോ കാർ എടുത്തു. ഞാനും കൂടി ആദ്യം പോയി കുണുക്കനും കൂടി പോയി, നമ്മൾ കുണുക്കനും കൂടി പോയി. പിന്നെ വീണ്ടും വന്നിട്ട് അനീറ്റിയും കുഞ്ഞനും അനീറ്റിയുടെ കുട്ടിയൊക്കെ വന്നു. കൊറോണ ഏകാനും ഹോസ്പിറ്റലിൽ കയറ്റുമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ലാബ് റൂമിലൊക്കെ കയറിയപ്പോൾ ഡോക്ടർ, പിന്നെ എനിക്ക് ലാബ് റൂമിൽ കയറിയപ്പോൾ ഭയങ്കര ടെൻഷൻ, എനിക്ക് ഹൈ പ്രഷറായി. എനിക്ക് അവരെന്നെ പ്രശ്നങ്ങളൊന്നും ടെൻഷൻ അല്ല, നമ്മളെ പ്രശ്നങ്ങൾ ഭയങ്കര ടെൻഷൻ. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മോളോടാണ് കുണുക്കനെ നന്നായി നോക്കിക്കോളാം, ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാലും ആ ഉണ്ണിവാവ ഉണ്ടെങ്കിൽ ആ ഉണ്ണിവാവേനെ മോൾ നോക്കണം. അമ്മയുടെ സ്ഥലത്ത് നോക്കാണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് അത് ഭയങ്കര ടെൻഷൻ, അവിടെ എത്തിയെങ്കിൽ പ്രഷർ ഹൈ പ്രഷറായി. അപ്പോൾ ഡോക്ടർ വന്ന് പ്രഷർ കൂടണം. ഞാൻ 2 മണിക്ക് എത്തിയത്, 2 മണിക്ക് എത്തി. അപ്പോൾ ഡോക്ടർ അവിടെ ഒരു പ്രസവ കേസ് ആയിരുന്നു, ഞങ്ങളുടെ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു, ബിന്ദു ബാലമേടായിരുന്നു. അപ്പം മേഡം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നു നോക്കി പുറത്തെൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അവിടുത്തെ സിസ്റ്ററോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മോളേനെ ആരെങ്കിലും കാണണമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ മോളേനെ കാണും, ഞാൻ മോളേനെ ലാബ് റൂമിലുള്ള കയറിയപ്പോൾ ഞാൻ മോളാണ് അമ്മയ്ക്ക് ഇങ്ങനെ ചെറിയ വേനയൊക്കെ വരുന്നതിന് അമ്മയ്ക്ക് ടെൻഷനാണ്. അമ്മ ഞാൻ പ്രസവിക്കണില്ല, സിസേറിയൻ ചെയ്യാം ഡോക്ടറോട് അച്ഛനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ പിന്നെ പോയി ഞാൻ കരഞ്ഞു തുടങ്ങി, കൂടുതലും വിഷമം ഇവിടും കരഞ്ഞു. അങ്ങനെ ഇവിടെവര് പുറത്ത് ചേച്ചു കഴിഞ്ഞിട്ട് ഭർത്താവിന് അവരോട് പറഞ്ഞു, അമ്മയ്ക്ക് ടെൻഷനില്ല, നമുക്ക് പ്രശ്നം കൂടുതലാണ്, അമ്മേനെ സിസേറിയൻ ചെയ്തോട്ടെ, എന്തായാലും പ്രസവം നിർത്തേൻ്റെ സിസേറിയൻ ചെയ്യാമെന്നു. അങ്ങനെ അനുയേട്ടൻ ഡോക്ടർ ആയപ്പോൾ അനുയേട്ടൻ എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ സിസ്റ്റർ പോയിട്ട് ആരും ചെയ്യില്ല, പക്ഷെ നമുക്ക് ആ സിസ്റ്ററൊക്കെ അങ്ങനെ കുറച്ച് സഹായങ്ങൾ ചെയ്തെന്ന് പറയണ സിസ്റ്ററായിരുന്നു, ചേച്ചിയുടെ മോ ചേച്ചിക്ക് അറിയണ സിസ്റ്ററായിരുന്നു. അങ്ങനെ ഫോണ് ലാബ് റൂമിൽ കൊടുന്നു. അനുയേട്ടൻ പുറത്തുനിന്ന് വേറെ ഫോണ് വിളിച്ചു, എന്താ വേണ്ട ടെൻഷൻ അടിക്കേണ്ട, സിസേറിയൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്യാൻ ടെൻഷൻ അടിക്കേണ്ടതെന്നു. അപ്പം ഞാൻ എന്താ ചേട്ടാ നമ്മൾക്ക് പ്രശ്നവും കാര്യം കുറച്ചുണ്ടെങ്കിൽ സിസേറിയൻ ചെയ്യാനായിരുന്നു. അപ്പോൾ ആണെന്ന് പറഞ്ഞു ചേട്ടൻ. അങ്ങനെ ഡോക്ടറോടാണ്, ഇപ്പോൾ ഡോക്ടറോട് ബിന്ദുമാല മേഡം പോയി, നമുക്ക് പുലർച്ചെ 4 മണിക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്ദുമാല മേഡം പോയി. പുലർച്ചെ നാളെ രാവിലെ 9 മണിക്ക് ഞാൻ വരാം, അതുവരെ കിടന്നു കുഴപ്പമില്ല. അപ്പോൾ അവർക്ക് വേദന വരാണ്ടിരിക്കാൻ ഇഞ്ചക്ഷൻ ചെയ്തു. പക്ഷെ എനിക്ക് പ്രസവം എടുത്തു എന്നുള്ളത് എനിക്ക് സ്വയം മനസ്സിലായി, അവിടെ സിസ്റ്റർമാർക്കും കുറച്ചൊക്കെ മനസ്സിലായിരുന്നു. അന്നേരം നമുക്ക് 9 മണി വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ അസിസ്റ്റൻറ്റിനോട് അനിയുടെ പറഞ്ഞു ഓപ്പറേഷൻ. അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ മേഡത്തിനോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരു അസിസ്റ്റൻറ്റ് ഡോക്ടർ പറഞ്ഞു, ഈ പ്രസവിക്കല്ലേ നല്ലത്, എല്ലാം സമയം അടുത്തുണ്ട്, നമുക്ക് 9 മണിയാകുമ്പോൾ നമുക്ക് നോക്കാം ഡോക്ടർ വരട്ടെന്ന്. അതുവരെ വെയിറ്റ് ചെയ്യണം, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയും. അവസാനം സിസ്റ്റർ മരുന്നൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തു, ഇനി സംഗീതം ഉറങ്ങിക്കോ നമുക്ക് രാവിലെ. അപ്പോഴേക്കും 2 പ്രസവം കഴിഞ്ഞു, ലാബ് റൂം ഫ്രീ ആയി, 2 പ്രസവം ഉണ്ടായിരുന്നു. അപ്പോൾ ലാബ് റൂം ഫ്രീ ആയി. അപ്പോൾ അവരെ പ്രസവത്തേക്ക് കുഞ്ഞേ അവരെ കിടക്കുന്നു, പോയോ അവരെ വേദനയൊക്കെ പോലെ ഒരു കുട്ടീനെ കിട്ടി, ഞാൻ മാത്രം വേദനിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ ഭയങ്കരമായിരുന്നു, ടെൻഷൻ അടിച്ചിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഉറങ്ങിക്കോ, ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, ഫാനും എ സിയൊക്കെ ഇട്ടായിരുന്നു സിസ്റ്റർ. ഉറങ്ങിയാൽ ഭയങ്കരമായിട്ട് വിശക്കണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചൂടെടുക്കുന്നത് ഫാൻ കഴിച്ചപ്പോൾ ആ സിസ്റ്റർ എ സി ഒക്കെ ഇട്ടായിരുന്നു, ആണിതായി, ഇനി ഉറങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇക്കോ ഉറങ്ങാൻ പറ്റില്ലേക്ക് വേദന വരുന്നു. അപ്പോൾ വേറെ സിസ്റ്റർ വന്നിട്ട് നോക്കി വെച്ചു, ഓക്കെ അയ്യോ നമുക്ക് ലാബ് ഡോക്ടറെ വിളിച്ചോ എത്രയും പെട്ടെന്ന് തോന്നു. അങ്ങനെ ഡോക്ടറെ വിളിച്ചു ഒരു 10-20 മിനിറ്റിനുള്ളിൽ പ്രസവിച്ചു.
കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു എനിക്ക് ഞങ്ങൾ എന്നോട് ഒരു പെൺകുട്ടി പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ വെച്ചാൽ എന്റെ മക്കള് പുറത്തിരുന്നത് ആഗ്രഹിക്കും. എന്റെ മോള് പറഞ്ഞിട്ട് അമ്മ ഇനി ജീവിതത്തിൽ എത്ര പ്രസവിക്കായിരുന്നു ആ ഉണ്ണീനൊക്കെ എടുക്കാനുള്ള വാശ എനിക്ക് വേറെ ആർക്കും അല്ലാത്ത കുടുക്കന. അപ്പൊ ഞാൻ ലാബറോട് കുടുക്കന പ്രസവിക്കാൻ സിസ്റ്റർ പറഞ്ഞു എന്റെ മൂത്ത മോള് പുറത്തുണ്ട് അവളേലും കൊടുത്തോന്ന് പറഞ്ഞത്. ഉണ്ണീനെ പ്രസവിക്കുമ്പോ ഞാൻ അവളോട് വന്നത് മോളെ മേടിച്ച മോളെ ടറക്കി പിടിച്ചിരുന്നു അത് മോള് മേടിച്ചു വന്നത്. അപ്പൊ അവള് പിങ്ക് ടറക്കിയൊക്കെ കയ്യിൽ സെറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ടൊക്കെ രണ്ടുണ്ടാവുള്ള അച്ഛൻ മോളായിരുന്നു അവളാണ് ഉണ്ണികളെ മേടിച്ചത്. അപ്പൊ അതിലും നമുക്ക് എല്ലാവർക്കും നടക്കുന്ന ഒരു ഭാഗ്യം ഒന്നല്ല അല്ലേ. വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് നടക്കുന്ന ഒരു ഭാഗ്യമാണ് എനിക്കും എന്റെ മക്കൾക്ക്. അവർക്കും ഇത്രയും പ്രായം അവർക്കും ഉണ്ണീനെ ആദ്യമായിട്ട് കാരണം ഒരുപടി അങ്ങനെ ഉണ്ടാവില്ല അല്ലേ. ഒന്നിനെ അച്ഛന്മാരെ കൊടുക്കാൻ അച്ഛമ്മമാരെ കൊടുക്കാൻ അമ്മമാരെ ഇവിടെ ചേച്ചിയാണ് രണ്ടു മക്കളെ. അവൾക്ക് അവള് ഞാൻ അമ്മ പ്രസവിച്ചതും അവളാണ് അവരുടെ അമ്മ ചേച്ചി അമ്മ എന്നൊന്ന് വിളിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവള് ഒരമ്മയാണ് എന്റെ മക്കൾക്ക് ഒരമ്മയാണ് അവള്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ പ്രസവം. പക്ഷെ ഞങ്ങള് മൊത്തത്തില് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പെൺകുട്ടി ജനിച്ചതില് ഭയങ്കര ഹാപ്പി. അസുഖമില്ലാത്തൊരു മോളാണ്, അംഗവൈകല്യം കുഴപ്പമില്ലാത്ത ഒരു മോളാണ് എന്ന് ആഗ്രഹിച്ച്. അപ്പൊ ദൈവം മറ്റുള്ള പ്രാർത്ഥനകളൊന്നും കേട്ടില്ല, ഈ ഒരു പ്രാർത്ഥന കേട്ടു. അപ്പൊ ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ആശുപത്രി ചെല്ലാം. അപ്പൊ ദൈവം ഞങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കുറച്ച് കണ്ണടച്ചിരിക്കുന്നെങ്കിലും ഈ മക്കളെ കാര്യത്തിൽ ദൈവം ല്ലേ നമുക്ക് അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ കേട്ടോ. അതിന് ഞങ്ങളെ ഒരു ഉഴുന്നട റെസിപ്പി ആയിട്ടാണ് വരുന്നത്. ഉഴുന്നടരെ ഉഴുന്നതാ മഹാരാജ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അത് പറഞ്ഞ് മഹാരാജ കിട്ടും, അതാണ് ഉഴുന്നടയ്ക്ക് നല്ലത്. അതൊരു മാക്സിമം 4 മണിക്കൂറിന് കുതിരണം. 4 മണിക്കൂർ കുതിർത്തിയിട്ട് അത്രയും ടൈം കുറവുള്ളത് നേര് ചൂടോളത്തിന് കുതിരട്ടാ. അപ്പോൾ എന്താ കൊടുക്ക, ഇവിടെ ഒരാള് പൊന്നു കേക്ക് ഉണ്ടാക്കണേ. അപ്പോൾ ഇത് ഞാൻ ഉഴുന്ന് 4 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിടും. ചെറിയ ടീസ്പൂൺ കൊണ്ട് 4 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താണ്. അപ്പോൾ അങ്ങനെ വെള്ളം ഒരുപാട് ഒഴിക്കാൻ പാടില്ല. ഇതരയ്ക്കുമ്പോൾ 4 ടീസ്പൂൺ കുറേ നേരം വെള്ളം ഇല്ലാണ്ട് മിക്സിയിൽ അരച്ചരച്ച് ലാസ്റ്റ് ടൈപ്പ് 2-3 ടീസ്പൂൺ ഒരു 4 ടീസ്പൂണോളം കഷ്ടി വെള്ളം ഒഴിച്ചിട്ടുള്ള ചെറിയ ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അരവിൻ്റെ പകന്നൊരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് ഈ മാവ് എടുത്തിട്ട് ഇടുമ്പോൾ ആ മാവ് പൊന്തി വരും. അതാണ് ഈ ഉഴുന്നുള്ള മാവിൻ്റെ അരവിൻ്റെ പാകം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പും പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളക് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, നിർബന്ധമില്ല. ഇത് പച്ചമുളക്, പച്ചമുളക് അങ്ങനെ ഇഷ്ടാനിഷ്ടം. ഇത് ഇഞ്ചി, വേപ്പില, സബോള, പകുതി സബോള ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ചെറുതാക്കി ഇതാക്കിയത് അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഞാൻ ചേർക്കാൻ പോവാം. കുണുക്ക എൻ്റെ മേത്ത് കയറി നിൽക്കുന്ന കാറ്റോടുത്ത് അതൊക്കെ ഇങ്ങനെ നന്നായി യോജിപ്പിച്ച് കൊടുക്കും. പൊന്നു ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്യണ്ട കേട്ടോ. പൊന്നു പൊന്നിൻ്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അവൾക്ക് അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൊണ്ട് അപ്പോൾ അവൾക്കുള്ള കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാ പൊന്നു. അവിടെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുകയാണ് അവളെ കൂട്ടുകാരിക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് മുറിക്കാൻ. അപ്പം നാളെ പൊന്നു നേരത്തെ എണീച്ച് പോണതാണ്. വീഡിയോ ഒക്കെ എടുത്ത് വെക്കുകയാണ് ഞങ്ങൾ രാത്രിയാകുമ്പോൾ. എന്താ വെച്ചാൽ നാളെ പൊന്നു രാവിലെ 11 മണിക്ക് 5 മണിയാകും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്മതം ചോദിച്ചിട്ടുണ്ട്. അവർ 3-4 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നുമില്ല, അവര് ഫ്രണ്ട്സുകളെ ഒരുമിച്ച് ചേരുന്നു, അത്രേ ഉള്ളൂ. കുറേ നാളായില്ലേ, അതുകൊണ്ട് പൊന്നുവിനെ ഇങ്ങോട്ടും ഞാൻ പറഞ്ഞയക്കാറില്ല. പിന്നെ ഒരുപാട് അടച്ചു കൂട്ടിയിട്ട് വെള്ളത്തിനൊരു കാര്യമില്ലല്ലോ. ഒന്ന് കൈ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് നനച്ചു തരി എടുത്ത് തരി എടുത്തിട്ട് ചിലത് എങ്ങനെയാണെങ്കിൽ കേട്ടോ. അതൊക്കെ ഓരോരുത്തരെ പറഞ്ഞോ. അപ്പൊ നമ്മുടെ ഉള്ളിനോടെയൊക്കെ ശരി, ചെറിയ ചെറിയ ഉള്ളിനോടെ എടുത്തിട്ട് നമ്മൾ ഈ പാത്രത്തിൽ വലിയ ഉള്ളിനോട് തടിയും ഉണ്ടാക്കിലൊന്നും തീരില്ല മക്കളെ. എന്താ ഓരോരുത്തരവിടെ ഒരാളവിടെ ഇരുന്ന് അപ്പയുടെ അടുത്തിരിക്കുന്നുണ്ട്, ഒരാള് അവിടെ എണീച്ചിട്ട് കുഞ്ഞിന്റെ ഒക്കത്തുണ്ട്. ഞാൻ ഇന്ന് ക്യാമറ മുന്നിക്ക് ഇപ്പോഴൊന്നും വരാതെ ഞാൻ കൊറേ പണിയിലായിരുന്നു. കേക്ക് ഉണ്ടാക്കാം ഞാൻ പറഞ്ഞില്ലേ, പൊന്നിന്റെ കുട്ടികാരിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിനുള്ള കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്. എന്റെ അച്ഛൻ്റെ വേണ്ടിയും പണി. ആരെന്നെ കുണുക്കനാ അച്ഛനാ?
കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിനെ ഐസ് ചെയ്യണം. ഐസ് ചെയ്യണം, പണിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിയുമ്പോ എനിക്ക് 2 മണി എന്തായാലും 2 മണിക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റല്ലോ. പക്ഷെ നാളെ ഞാൻ രാവിലെ ഇതിനുള്ള ടൈം ഒന്നും ഉണ്ടായില്ല. വീട്ടിലത്തെ പണി കഴിഞ്ഞ് 11 മണിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 11 മണിക്ക് ഫ്രണ്ട്സ് കൊണ്ട് വരാന്നാ പറഞ്ഞേ. അതിന് വേണ പണി കഴിഞ്ഞ് ഇന്നില്ലെങ്കിൽ അവരെന്നെ ഒടിപ്പിക്കും. അതിനുള്ള പണി ഇതാണ്. അതാണ് ഞാൻ ക്യാമറ മണിക്ക് വിചാരിച്ച് വരാത്തത്. കണ്ട ഇനിയിപ്പോ ഇത് ചൂടറങ്ങി വെക്കണം. അപ്പൊ ശബ്ദമുണ്ട്. നല്ല മൊരിഞ്ഞ വട കേട്ടോ. കണ്ട നല്ല മൊരിഞ്ഞിട്ടുള്ള വടയാ. എനിക്ക് നല്ല പൊരിച്ചിട്ട് മൊരിച്ച് മൊരിച്ച് മൊരിഞ്ഞിട്ടുള്ള വടയാണ്. അപ്പൊ ഇതിന് ചട്നി ഉണ്ടാക്കണ്ടേ? അങ്ങനെ ഞാൻ ഇതിന് ചട്നി ഉണ്ടാക്കിട്ടു. അപ്പൊ ഇന്ന് രാത്രി ചോറിനെണ്ണ വടയും ചമ്മന്തിയും ചട്നിയൊക്കെ ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ വടയും നല്ല എരിവുള്ള ചട്നിയും ചമ്മന്തിയും ഒക്കെ ശരിയായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തല വന്ന കേട്ടോ. ടേസ്റ്റ് ചെയ്ത് കൊണ്ടുപോണി ഒരേ തുടങ്ങി ചില ഒന്നൊക്കെ കേട്ടോ. കൊടുക്കണ നല്ല ഇഷ്ടമായിട്ടാ. ഇത് കൊടുക്കണ്ടേ? ചൂടാറിയില്ലേ? കൊതി വെള്ളം വരണ്ട, ഞങ്ങൾ കഴിച്ചോട്ടെ. നല്ല മുരിച്ചിടും ചട്നി കഴിക്കും. സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് എല്ലാം. ഇന്നലെ മാത്രെടുത്തു. ഇന്ന് വേറെ വീടെടുത്തിട്ടുണ്ട്. ഒരു അവസ്ഥയൊക്കെ എന്താന്ന് വെച്ചാൽ ഇന്നലെ കുണിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പഴേക്കും പിന്നെ എന്താ പറയാ, കുണുക്ക ലിഫ്റ്റ് ആകെ മുഖത്ത് വൃത്തിയാക്കി അവനെ കുളിപ്പിക്കല്. അവൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോ അതൊക്കെ കഴിഞ്ഞു. അത് 2 ദിവസം മുന്നേ ഉണ്ടായ സാധനങ്ങൾ നമ്മളെ കഴിഞ്ഞു. അപ്പൊ അത് ഇന്നലെ കിട്ടിയത്. അപ്പൊ അത് ഇന്നലെ കേക്ക് 1 ദിവസം മുന്നേക്ക് പിറ്റേ ദിവസം ഐസ് രാത്രി കേക്ക് ചൂടാവണ വെച്ച് എന്നിട്ട് അത് മുറിച്ച് പിന്നെ ക്രീം വരത്തി അത് എടുക്കുമ്പോ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് 3 മണിക്ക് പണിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നിട്ട് കുണുക്ക് ഇറങ്ങുന്നത് 4 മണി 4:45 അത് കഴിഞ്ഞ് രാവിലെ എനിക്ക് പിന്നെ 8 കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കണ്ണു മിഴിയണ്ടേ. അപ്പൊ അതിൻ്റെ ഇടയിൽ കുളിക്കുമ്പോൾ എനിക്ക് കറിച്ചലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോ അതൊക്കെ കഴിഞ്ഞു രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്ന സമാധാനം ചേട്ടിണ്ടായിട്ട് ഉച്ചത്തെ ഫുഡ് പള്ളിക്ക് വെച്ചിട്ട് അവള് പോയി. അവളെ ഫ്രണ്ട്സിന്റെ പുറത്തേക്ക് പോയിട്ട് അവള് പിന്നെ എത്തിയത് 6 മണിക്ക്. അതെ, ഞാന് 3:45 ആകുമ്പോ ഫ്രണ്ട്സിന്റെ വീട് നിറങ്ങി. പിന്നെ കൊന്നാമത്തുനിന്ന് അത് ഇതെന്നിട്ട് കൊറേ സാധനങ്ങൾ മേടിക്കാനായിരുന്നു. അത് ഇപ്പൊ അങ്ങോട്ടും വണ്ടി വിളിക്കാൻ ദൂരമില്ല. എനിക്ക് മേടിച്ചു. അവൾക്ക് ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ സാധനം അവൾക്ക് തന്നെ മേടിക്കാനായിരുന്നു. നമുക്കുള്ള സാധനം അപ്പൊ അവിടെ ഇവിടെ തപ്പി പിടിച്ച് കുറച്ചൊക്കെ കിട്ടുള്ളോ. കിട്ടാനില്ല. അപ്പൊ വളക്കെ ഇട്ട് 3 നട കയറി. അത് ആ ഒറ്റക്കേറ്റൊക്കെ വളക്കാഞ്ചേരി റോഡ്, വളക്കാഞ്ചേരി റോഡ്, ഗുരുവായൂർ റോഡ്, തൃശ്ശൂർ റോഡ് എന്നിട്ട് ഓരോ സൈഡ് നടന്നു. പക്ഷെ 6:30 അവിടെ എത്തുമ്പോ എത്തി കുളിച്ച് എന്റെ പണി കഴിയുമ്പോഴും 4:45 എന്റെ പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് ഇരിക്കുന്നത്. ഉച്ചത്തെ 12 രാവിലെ ഇട്ടിലേക്കുമ്പോ പിന്നെ ഉച്ചത്തെ 3 കഴിക്കാൻ വേണ്ടിട്ട് 4 ആകുമ്പോ കുണുക്കൊന്നും കഴിച്ചില്ല. അപ്പൊ കുണുക്കിനെ വല്ലപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കിയ ഇഷ്ടം. ഇഡ്ഡലി ഉണ്ട്. അപ്പൊ ഇഡ്ഡലി ഇഡ്ഡലി. അപ്പൊ അവര് വായനച്ചോളൂ. അപ്പൊ അവര് വായനൊക്കെ വെച്ചോർത്ത് കഴിഞ്ഞ് എനിക്ക് കുണിക്ക് ജനിച്ചു. അപ്പൊ പിന്നെ ഞാൻ ചോറുണ്ടില്ല. അങ്ങനെ പോയിട്ട് അവളുടെ അടുത്ത് പോയി തുടങ്ങി. പിന്നെ ഞാൻ ബിരിയാണി ഇല്ല. അനുവിന്റെ അമ്മ എന്താ പറയാ, നല്ല സ്നേഹമായിരുന്നു. ഫുഡൊക്കെ ഉണ്ടിരുന്ന് വിളമ്പില്ല. എന്നു കഴിച്ചു സ്നേഹമില്ലാത്ത അങ്ങനെയല്ലല്ലോ. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തേക്കാം. നമ്മള് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോ വിളമ്പ് നമ്മൾ കഴിക്കണ്ട എന്തായാലും.
അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഭക്ഷണം ഉച്ചത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ആറര അതിൻ്റെ ആറരയ്ക്കാണ് ഉച്ചത്തോട് കുറയിച്ചത്. അതുവരെ പാടം കുറച്ച് ആയിരുന്നു. അപ്പൊ നീ ഇന്നിക്കുന്ന വീഡിയോക്കിരുന്ന് നമ്മൾ ബാക്കി ആക്കേണ്ടത്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ഇത് പൂർത്തീകരിക്കാൻ പറ്റാത്തത്. അപ്പോ നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചു. അപ്പൊ ഇനി വേറൊരു വീഡിയോയുമായി നാളെ വരുന്നതാണ്. ഇന്നിപ്പോ വീട് നാളേക്ക് കൊടുത്തേച്ച് ഞങ്ങൾക്ക് എടുക്കണത് ഉറപ്പാ. അല്ലെങ്കിൽ രക്ഷയില്ല, നടക്കില്ല. മക്കളെയും വെച്ചിട്ടാണ്. പിന്നെ ഇന്ന് കറണ്ട് ഇല്ലാണ്ട് എത്ര പ്രാവശ്യം കറണ്ട് പോയി. അപ്പൊ മണ്ടയില് അപ്പുറത്ത് വീട്ടില് കഴുകൊക്കെ വീഴുന്നു. നമ്മളെ മണ്ഡലത്തിൽ കഴുകുന്ന അപ്പുറത്ത് വീട്ടിൽ വീഴും. ആ പുഷ്പച്ചിന് വീട്ടിൽ കഴുകുന്ന വീടൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. എന്താ പറയാ, അതൊക്കെയാണ് നമ്മളോട്. മൊബൈൽ ഡാറ്റ അല്ല, വൈഫൈ ആണ്. അപ്പൊ കല്ലുപോയ അതിന്റെ പിന്നാലെ വൈഫൈയും പോവും. അപ്പൊ അറിയാലോ, അതുകൊണ്ടൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ ഇനി നേരത്തെ ശ്രമിക്കാം. എന്നാൽ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വരുത. അച്ഛനും അവിടെ എടുക്കാണ്, വയ്യാതെ എടുക്കാണ്. തൽക്കാലം ഞങ്ങളായി പറയാല്ലേ. ഹായ്, എന്റെ പഠിച്ച പെൺകുട്ടി വരത. അപ്പൊ നമ്മളെ തന്നെ എന്തായാലും നമുക്കൊരു സെലിബ്രേഷൻ വെച്ച് അറിയാൻ വിളിക്കണം ഒരു ദിവസം. അപ്പൊ ഈ കൂട്ടുകാരി രണ്ടു കൂട്ടുകാരി ഇവിടെ വന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിള്ളേർ പത്താം ക്ലാസ് മനസ്സിലൊക്കെ ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. കൊടുക്കേണ്ട 90 പിന്നെ നിങ്ങളെ പത്താം ക്ലാസ് സെന്റ് ഓഫ് വെച്ചിട്ട്. പത്താം ക്ലാസ്സിൽ സെന്റ് ഓഫ് വെക്കുമ്പോ എല്ലാവരും സ്കൂളല്ലേ. ഇവിടെ അവിടെ സ്കൂൾ സെന്റ് ഓഫ് വെച്ചപ്പോ ഇവിടെ ഉള്ള ഫ്രണ്ട്സ് സെന്റ് ഓഫ് വെച്ചു. അഞ്ചിലൊരു ഐസ്ക്രീം ആയിരുന്നു. അതിന് നല്ല റേറ്റും. 150 രൂപ കൊണ്ട് മേടിക്കും. ഞങ്ങളെ ഞാൻ കൊടുക്കാൻ 7 മാസം ഗർഭിണിയായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഇവർക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചു. ഐസ്ക്രീമും ചിക്കനും ഒക്കെ ആയിട്ട് ഇവര് ഹാപ്പി ആയിരുന്നു. പിള്ളേരെ ഗർഭിയൊക്കെ ഉണ്ടാക്കി ഞാൻ മേശം സെറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ ഇനി നിങ്ങൾ എന്താണ് കഴിക്ക, എന്താണ് ചെയ്തില്ല. അടിച്ചു പൊളിക്കാന്ന് ഞാൻ അവർക്ക് അത് ഇട്ടു. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ കഴിയുമ്പോ ഞാൻ പോയി കിടന്നു. അങ്ങനെ അവര് എൻജോയ് ചെയ്തു. അങ്ങനൊക്കെ. അപ്പൊ എന്നാ ശരി. അപ്പൊ ഞാൻ അവര് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം. Okay, bye. Bye.